ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഖത്തർ ടു ഈജിപ്ത് ട്രിപ്പിന്റെ ശരിയായ ട്രിപ്പ് ഇന്നാണ് തുടങ്ങുന്നത്. നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത്, ഇന്നലെ ഖത്തർ നമ്മൾ ബഹ്റൈനിലെത്തി. ആ ബഹ്റൈനിൽ താമസിച്ച ഹോട്ടലിൽ നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇന്നലെ രാത്രി വന്നതുകൊണ്ട് തന്നെ ഹോട്ടലിലെ പേരോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്ഥലങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക, ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റില്ല. ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്താം. അതുകൂടാതെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബഹ്റൈൻ ടു ഈജിപ്ത് കയറോ നേരെ പോകുന്നതാണ്. അത് കൂടാതെ നമ്മുടെ ഖത്തർ ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. റെസിഡൻസ് ഉള്ള ആൾക്കാർക്ക് ഈജിപ്തിൽ ഓൺ അറൈവൽ വിസയാണ്. അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയുന്ന വീഡിയോക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതേ നമ്മൾ ഇന്നലെ താമസിച്ച, രാത്രി താമസിച്ച ഹോട്ടലാണ്. ഇപ്പൊ സമയം 12:30 ആയി. 12 മണിക്കാണ് ചെക്ക്ഔട്ട്. പക്ഷെ 1 മണിക്കൂർ ഒരു എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 1 മണിക്ക് ചെക്ക്ഔട്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞു, ഓൾറെഡി അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് റൂം നിറയണം. അപ്പോൾ ഇന്നലെ കിടന്നുറങ്ങിയ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നിവർത്തി വെച്ച്, നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏത് താമസിച്ച ഹോട്ടലായാലും പോലും വൃത്തിയാക്കി വെച്ച് ഞാൻ സ്റ്റാഫിനെ പറയും, ഓ നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന രീതിയിൽ. അപ്പോൾ അതേപോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു. സെൻട്രൽ എ സി ആണ്, നല്ല ചിൽഡാണ്, റൂമൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്നുള്ള പുറത്തെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഹോട്ടലിൽ വരുന്നത് ജുഫേറിലാണ്, ബഹ്റൈനിലെ ജുഫേർ ഏരിയയിൽ. ഗേറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ് ഞാൻ താമസിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ സമയമുള്ള പെട്ടെന്ന് അപ്ലോഡ് ചെയ്തിട്ട് 1 മണിക്കേക്ക് ചെക്ക്ഔട്ട് ചെയ്യണം. പിന്നെ ഇവിടെ തന്നിരിക്കുന്ന കോംപ്ലിമെൻ്ററായിട്ട് തന്നിരിക്കുന്ന ഹോട്ടലിന് ഈ ടീയുടെ ഐറ്റംസൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ കേത്തലോ വെള്ളം ചൂടാക്കുന്ന ഓപ്ഷൻസോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. 2 ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു, 1 എണ്ണം ഞാൻ കുടിച്ചു. പിന്നെ ഇവിടെ നിസ്കരിക്കാനുള്ള മുസല്ല, പിന്നെ അതേപോലെ തന്നെ കിബില ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു മിനി ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാം കാലിയാണ്. ബാത്റൂമിൽ പോയിട്ട് എന്തൊക്കെ ഈസ്കാനുണ്ടോ അതൊക്കെ പൊക്കുക അത്ര തന്നെ. ഇതാ ഈ ഒരു സാധനങ്ങളൊക്കെ പൊക്കിയെടുത്ത് കൊണ്ടുപോകണം. മറ്റൊന്നുമല്ല, ഞാനിപ്പം ഈജിപ്തിൽ പോയിട്ട് ഹോട്ടൽ ബുക്കിംഗ് ചെയ്യുന്നില്ല, നേരെ എടുക്കുന്നത് ചില ഹോസ്റ്റൽസാണ്. അപ്പോൾ ഹോസ്റ്റൽസ് ചിലപ്പോൾ ഇതൊന്നും പ്രൊവൈഡ് ചെയ്യില്ല. ഞാൻ ഓൾറെഡി എൻ്റെ സ്വന്തം ടവലും കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ ഷവർ ജെല്ല്, ഷാമ്പോ, ഇത് ഈ ഒരു സാധനം ഒഴികെ, കാരണം ഇത് ഹാൻഡ് ലഗേജിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ബ്ലേഡാണ്. അപ്പോൾ ഇത് ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും പൊക്ക. പിന്നെ എൻ്റെ സ്വന്തം പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന പ്രശ്നം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ ഒരു സോപ്പുണ്ട്, അതും ചെറിയൊരു സോപ്പ് കൊടുത്ത് നേരെ മുങ്ങാം. ഒരു പാർട്ട് ടവൽ ഉണ്ട്, അത് ഞാൻ എടുക്കുന്നില്ല, അത്രയ്ക്ക് ചീപ്പല്ല ഞാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബഹ്റൈനിലെ ഹോം ടൂർ. ഇനിയിപ്പം ദേ 12:30 ആയി. 1 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യും. ബാക്കി ബഹ്റൈനിലെ എയർപോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. നമ്മൾ റൂമിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നമ്മൾ താമസ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഈ ഹോട്ടൽ വെച്ച് നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടി. ഒമാനിയാണ് മുഹമ്മദ് നാസർ. പുള്ളി കാണുന്ന പോലെ തന്നെയല്ല, എന്നെക്കാളും വലിയ ആളാണ്, വലിയ പുള്ളിയാണ്, ഇൻഫ്ലുവൻസറാണ്. അതായത് അവിടുത്തെ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ വലിയ ഫോളോവേഴ്സൊക്കെ ഉള്ളത്. ഇപ്പോൾ കാണുന്ന പോലെ തന്നെയല്ല, നല്ല സ്പീച്ചും കാര്യങ്ങളൊക്കെയാണ്. അതായത് പുള്ളിയെ നേരിട്ട് കാണുമ്പോൾ കുറച്ച് ഷൈ പേഴ്സണായിട്ടൊക്കെ കണ്ടത്, പക്ഷേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര ഉഷാറായിട്ട് സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു 8.5 ആയിരിക്കുന്നില്ല. പുള്ളി എന്നെക്കാളും ഇളയതാണ്, 32 വയസ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എൻ്റെ ഏജ് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും എയർപോർട്ടിലാണ് പോകുന്നത്. അപ്പോൾ റിസപ്ഷനിൽ പരിചയപ്പെട്ടതാണ് മുഹമ്മദ് സജീർ. ഹായ് ഹായ് ഹായ്. From India but working in Qatar. Yes. I found him in Bahrain. Yes. Nice to meet you Mr. Mohammed Nasser, and I already invited him to Qatar. Welcome and to Qatar. And now I invite you to lunch. Thank you so much. ഫുഡ് കഴിക്കുക, നേരെ എയർപോർട്ടിലേക്ക് പോവാം. ഊബർ ബുക്ക് ചെയ്തിട്ട് നേരെ എയർപോർട്ടിൽ പോകും. ഇപ്പോൾ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ അറബിക് റെസ്റ്റോറൻറ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കും, നേരെ അങ്ങോട്ട് എയർപോർട്ടിലോട്ട്. മേക്ക് ലൈക്ക്, താങ്ക് യു. ഇവിടെ വന്നപ്പം എനിക്ക് തോന്നിയത് ഖത്തറിലേക്കാട്ടിയും ബെറ്ററാണ് ഇവിടുത്തെ വെതർ കേട്ടോ. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1:30 ഞാനിപ്പോൾ നടക്കുന്നത്, നടത്തുവച്ച സമയത്ത്. എന്നിട്ട് നല്ല കാറ്റ്, ഹ്യൂമിഡിറ്റി ഇല്ല, ചൂടുണ്ട്, ഐ മീൻ വെയിലുണ്ട്, പക്ഷേ അത്ര വലിയ ചൂടായിട്ടൊന്നും തോന്നുന്നില്ല. നമ്മൾ ഖത്തറിലൊക്കെ 1:30 ഇങ്ങനെ ഇത് ഈ റോഡിലൂടെ നടക്കുകയെന്ന് വെച്ചാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. അപ്പോൾ ബഹ്റൈനിൽ അത്ര വലിയ ചൂടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നടന്നിട്ടിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഹോട്ടലിൽ ഒരു 5 മിനിറ്റ് ദൂരമാണുള്ളൂ നടക്കാൻ. ഈ ഒരു ഏരിയയിൽ ഒരുപാട് റെസ്റ്റോറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. പിന്നെന്താണ്, ഇയാളും പറഞ്ഞു ഇവിടെ അത്ര വലിയ ചൂടൊന്നും ഇല്ല. ഇറ്റ്സ് നോട്ട് ഹോട്ട് റൈറ്റ്? Yeah. Feel good. Normal. Normal. വിൻഡ് കാറ്റടിക്കുന്നുണ്ട്, അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ബിൽഡിങ്ങുകളൊക്കെ ചുറ്റും അടുത്തടുത്തുണ്ടായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ തണലും കിട്ടുന്നില്ല. ഇപ്പം നല്ല വെയിലാണല്ലോ ഇപ്പോൾ. അത് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആ ബിൽഡിങ്ങിൻ്റെ തണല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ തണല് വന്നിട്ടുണ്ട്, ആ ഷെയ്ഡ്സ് വന്നിട്ട് നമുക്ക് ഒരു തണല് തരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടലിനടുത്തുള്ള റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ് കാണുന്നത്. KFC ഉണ്ട്, പിന്നെ റെൻഡേക്കാരൻ ഷോപ്പിൻ്റെ തായ് സ്പൂൺ ഉണ്ട്, പിന്നെ ഒരുപാട് തായ് മസാജ് സെൻ്ററുകൾ ഉണ്ട്. നമ്മളിപ്പോൾ തായ്ലാൻഡിലൊക്കെ പോയ പോലെ തന്നെ അവസ്ഥയാണ്. ഒരുപാട് തായ്ക്കാറുണ്ട്, ഇഷ്ടംപോലെ തായ് റെസ്റ്റോറൻറ്റ്, ഇതൊക്കെ മസാജ് പാർലറാണ്. തായ്ലാൻഡിൽ പോയാൽ നമ്മൾ കാണുന്ന പോലെ തന്നെ ഏകദേശം ബഹ്റൈനിൽ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ, ജുഫേർ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് തായ് മസാജും കാര്യങ്ങളൊക്കെ കിട്ടും.
ഇങ്ങനെ ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. യൂട്യൂബിലില്ലെങ്കിലും ഷോർട്ട് വീഡിയോസ് എടുത്ത് ഇങ്ങനെ നടക്കണം, നടുറോട്ടിലൂടെ നടക്കുന്നവരുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ വന്ന ഒമാനിക്ക് റൈസ് കഴിക്കണം തന്നെ നിർബന്ധം. അപ്പൊ മൂട്ടി മഹാൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ആണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുകയാണ്, ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എയർപോർട്ടിലോട്ട് പോകണം. ഇവിടുത്തെ ബഹ്റൈനി ദിനാറാണ്. അപ്പോൾ പ്രൈസുകൾ തമ്മിൽ ചില കൺഫ്യൂഷൻ വരാറുണ്ട് എനിക്ക്, കാരണം നമ്മുടെ ഖത്തറിൽ ഇപ്പോൾ ഇത് ഇപ്പോൾ കണ്ടിട്ട് 4.2 അല്ലെങ്കിൽ 4 റിയാൽ, നമ്മൾ പെട്ടെന്ന് ഒരു ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇരിക്കും 4 റിയാലേ ഉള്ളൂ. ആക്ച്വലി 4 പറഞ്ഞാൽ 4.2 എന്ന് 42 റിയാലാണ്. അപ്പോൾ അത്തരത്തിൽ ഷോപ്പിങ്ങൊക്കെ പോയ സമയത്ത് ചില സാധനങ്ങളൊക്കെ കണ്ടപ്പം 10 ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 10 എന്ന് പറയുമ്പോൾ ഞങ്ങൾ വെച്ച് ഞാനിരിക്കും 10 റിയാലേ ഉള്ളൂ. അത് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പോകുവാണ് തലയിലേക്ക് കൂടുന്നത്. 10 എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഖത്തറിൽ 100 റിയാലല്ലോ. അങ്ങനെ അത് ഒഴിവാക്കും, കാരണം ഏകദേശം റേറ്റൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ റേറ്റൊക്കെയാണിത് ഇവിടുത്തെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ, മൂട്ടി മഹാൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ ഞാനും അമ്മാനിയും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നമ്മളിവിടുത്തെ പ്ലേറ്റൊക്കെ നല്ല അടിപൊളി ഡിസൈനൊക്കെ ആയിട്ടുള്ള ചന്ദ്രക്കരയാണുള്ളത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഹൈദരാബാദ് ബിരിയാണിയാണ്, ഇന്ത്യൻ സ്റ്റൈല്. അപ്പോൾ 2 ചിക്കൻ ഹൈദരാബാദ് ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാനിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ മട്ടണൊന്നും കഴിക്കാറില്ല, നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ കഴിയില്ല, അത് സ്ലോട്ട് ചെയ്തത് അത് അതിനെ അറുത്തിട്ട് എത്ര ദിവസമായി എന്നുള്ളത്. അപ്പോൾ ചിക്കൻ ആകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ എന്നുള്ളതിൽ ഞാൻ 2 ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച ഹോട്ടലിത് പുറകിലുണ്ട്. അപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തു, ടാക്സി വന്നിട്ടുണ്ട്. ഇതേ ബഹ്റൈൻ ടാക്സി, ബഹ്റൈൻ ടാക്സി പോയി നേരെ പോകുന്നത് എയർപോർട്ടിലേക്ക്. നമ്മൾ വന്ന് ഒമാനിക്ക് ചായ കുടിക്കണം. ചായ കുടിച്ചാലും ഉള്ളിക്ക് ഒന്ന് എന്താ പറയുന്നത് ഉന്മേഷം വരുള്ളൂ. അപ്പോൾ ടീ ടൈം ഉണ്ട് പുറകിൽ. അപ്പോൾ ടീ ടൈമിൽ പോയിട്ട് ചായ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ പുള്ളിനെ വെയിറ്റ് ചെയ്തിരിക്കാൻ. അപ്പോൾ പുള്ളി വന്നിട്ട് ബാഗും കാര്യങ്ങളൊക്കെ പുറകിൽ വെച്ചിട്ടുണ്ട്. നേരെ എയർപോർട്ട് കിട്ടുന്ന ടൈമിൽ കേൾക്കാം. എയർപോർട്ടിൽ 20 മിനിറ്റ്, 20 മിനിറ്റോളം എടുക്കും എന്നാണ് പറഞ്ഞത്. ഏകദേശം 1.5 മണിക്കൂറുള്ളൂ. ഇപ്പോൾ 2.5 മണി, ഇപ്പോൾ 3 മണിക്കൊക്കെ നമ്മൾ എയർപോർട്ടിൽ എത്തുന്ന വിചാരിക്കും. 4:30 എൻ്റെ ഫ്ലൈറ്റ്. ഓൾറെഡി എനിക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ലഗേജും കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഹാൻഡ് ലഗേജ് മാത്രമേ ഉള്ളൂ, ഹെൽത്ത് ബാഗേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരെ ഇവിടുന്ന് ടാക്സിന്ന് നേരെ എയർപോർട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ അറിയാം. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ച് ഹെവി ആയിരുന്നു ബിരിയാണി, ഹൈദരാബാദ് ബിരിയാണി. ഞങ്ങൾ 2 പേരും കഴിച്ചതിൻ്റെ ബാക്കി പാർസൽ എടുത്തിട്ടുണ്ട്, കാരണം അത്രക്കും ഹെവി ആയിട്ടായിരുന്നു ഫുഡ്. ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. ഫുഡിന് വന്നത് 90 റിയാലോളം, ഏകദേശം 9 ബഹ്റൈനി ദിനാറ വന്നത്. അതായത് നമ്മുടെ ഖത്തറിൽ 90 റിയാൽ രണ്ട് പേര് കഴിച്ചത് ഹൈദരാബാദ് ഹൈദരാബാദ് ബിരിയാണി. അതുപോലെ ടാക്സിക്ക് ഏകദേശം 5 ബഹ്റൈനി ദിനാറ വരുന്നത്, അത് നമ്മുടെ 50 റിയാൽ വരും. അപ്പോൾ ഫുഡിൻ്റെ ക്യാഷ് ഞാൻ കൊടുത്തു. പുള്ളി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കാരണം ബഹ്റൈനി ദിനാറും പുള്ളിൻ്റെ കയ്യിലുണ്ട് ക്യാഷായിട്ട്. അപ്പോൾ അത് നമ്മൾക്ക് ടാക്സി കൊടുക്കാറ്. അവർ എൻ്റെ ടാക്സിൻ്റെ പൈസ കൊടുത്താൽ മതി, ഞാൻ ഫുഡിൻ്റെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫുഡിൻ്റെ പൈസ ഞാൻ കൊടുത്തു. അപ്പോൾ നമ്മൾ പുള്ളി വന്നു കഴിഞ്ഞാൽ നേരെ എയർപോർട്ടിലോട്ട്. ഇവിടെ വന്ന വഴിയെ തിരിച്ചു പോകണം. നമ്മൾ ഹോട്ടൽ ആ ഒരു ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതെ, ഇവിടെ പോയിട്ട് ഇവിടെ ചായ കണ്ടു. ഞാൻ സമയം ചായ, നമ്മൾ ഒമാനി പുറകുവയ്ക്കുന്നുണ്ട്. ഒമാനിക്ക് ചായ കിട്ടിയിട്ടില്ല. ടീ ടൈമിൽ പോയപ്പോൾ ചായ ചായൻ്റെ ഇത് വെള്ളം ചൂടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ ചായ കുടിപ്പിച്ചിട്ടേ പോകുന്നു പറഞ്ഞിട്ട്. നമ്പർ 1 ഇറ്റ്സ് മസ്റ്റ്. സോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള വേറൊരു ചായ ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ചായ കുറയാണ്. ഇത് എൻ്റെ റൂമിനടുത്തുള്ള ഒരു കഫ്റ്റീരിയാണ്. ഇവിടെ നിന്നാണ് ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചത്. അതായത് സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. മലയാളിയുടെ തന്നെയാണ്. ഇവിടെ നിന്ന് കഴിച്ചപ്പോൾ 5 റിയാൽ ഏകദേശം റേറ്റ് ആവുന്നത്. ഒരു സാൻഡ്വിച്ച്, ഒരു ചായ, ഒരു കടക്കും, ഒരു സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച് 5 റിയാൽ. ഒരു ഷവർമയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഷോർമയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ട് ബാക്കിലായിട്ടുണ്ടായിരുന്നു. അതേപോലെ കട തന്നെയാണെന്ന് തോന്നുന്നു, ഷവർമ കട. അപ്പോൾ പുള്ളിക്ക് ചായ കൊണ്ടിരുന്നത്, ചായ പറഞ്ഞിട്ട്. എനിക്ക് 4:30 കറക്റ്റ് ഇപ്പോൾ 2 മണിക്കൂർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ബാഗേജ് ഇല്ല, സോറി ബാഗേജ് മാത്രമേ ഉള്ളൂ, ലഗേജ് ഇല്ല. പിന്നെ ബോർഡിംഗ് പാസ് ഓൾറെഡി കിട്ടിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉള്ളിലിട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി ഞാൻ ലേറ്റാണ്, എന്നാലും കയ്യിൽ 2 മണിക്കൂർ മാക്സിമം ഉണ്ട്. എയർപോർട്ട് താഴത്ത് അറൈവൽസ്, മേലെ ഡിപ്പാർച്ചർ, അങ്ങനെ 2 പോർഷൻ ആയിട്ടാണ്. എന്നിട്ട് ഇവിടെ നമ്മളിപ്പോൾ ഈ ടാക്സി നമ്മളിപ്പോൾ ഇങ്ങനെ ചുറ്റി ഇറങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് നമ്മളവിടെ ഇറക്കിത്തരും. നമ്മുടെ ഡിപ്പാർച്ചറിൻ്റെ ഗേറ്റിലോട്ട് എൻട്രി ചെയ്യാണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കാരണം നമ്മുടെ ബഹ്റൈൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് പുതിയ എയർപോർട്ടാണ്. 3-4 വർഷമായിട്ടുള്ളത് തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞത്. അടിപൊളി, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, പക്ഷേ വലിയ എയർപോർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് കയറണം. ഇക്കോണമി ചെക്കിൻ ഇതിലേക്കാണെന്ന് തോന്നുന്നു. നിലത്തെ എല്ലാം നല്ല അടിപൊളിയല്ലേ. ഏതായാലും നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ഒമാനിന് ഇവിടെ നിന്ന് പിരിയണം. അപ്പം ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇവിടെ പിരിയാണ്. പുള്ളിയുടെ
you're going to Jeddah, right? Yes. He's going to Jeddah, I'm going to Cairo. അപ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ട് നമ്മൾ വിട പറയുകയാണ്. ചെറിയൊരു ഷോർട്ട് ടൈം ആണെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയി, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, കോൺടാക്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. നമ്മുടെ ബഹ്റൈനിലെ ഗൾഫ് എയറിൻ്റെ കൗണ്ടറിൽ വന്നപ്പോൾ അവർ വേറൊരു ബോർഡിംഗ് പാസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് തന്നു. കാരണം നമുക്ക് കത്തന്ന് കിട്ടിയൊക്കെ ബോർഡിംഗ് പാസ്സിലെ ഗേറ്റ് നമ്പറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിൽ ഗേറ്റ് നമ്പറുണ്ട്, ഗേറ്റ് 20. നമ്മുടെ ഒമാനിപ്പോൾ അതിൻ്റെ ബോർഡിംഗ് പാസ് നടത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് പോകും. 3:30 ബോർഡിംഗ് ടൈം. ഇപ്പോൾ സമയം 3:30. എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ബഹ്റൈൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. നമ്മൾ സാധാരണ പോകുന്ന സമയത്ത് ലാപ്ടോപ്പ് പുറത്തേക്ക് എടുത്തിട്ട് ചെക്കിങ് ചെയ്യാറുണ്ട് എല്ലാ എയർപോർട്ടിലും. പക്ഷേ ഇവിടെ എനിക്കങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ എളുപ്പത്തിൽ ചെക്കിംഗ് കഴിഞ്ഞ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ ഉള്ളിലൂടെ കയറിയിട്ടുണ്ട്. എയർപോർട്ട് വലുതാണെങ്കിലും പാസഞ്ചേഴ്സ് വളരെ കുറവായിട്ട്. നമ്മുടെ ഖത്തറിനെ അപേക്ഷിച്ച് ഇപ്പോൾ ഇവിടെ എന്താ പറയുക, ഡൊമസ്റ്റിക് എയർപോർട്ട് പോലെ ചെറിയ കുറച്ച് ആൾക്കാരെ പോകുന്നുള്ളൂ. അവിടെ ഖത്തറിനെ എത്രയോ ഡെസ്റ്റിനേഷനിൽ പോകുന്നതുകൊണ്ടായിരിക്കും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതൊക്കെ. അവിടെ ഒമാനി നമ്മൾ വിട്ടു പോകുന്നില്ല കേട്ടോ. ഒറ്റക്കാവും ബോറടിക്കും, നമുക്ക് മാക്സിമം സ്പെൻഡ് ചെയ്യുക ടൈം സംസാരിച്ച് മിണ്ടി മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പുള്ളിയുടെ ബിയിലാണ്, എൻ്റെ എയിലുമാണ്. നമ്മൾ എയർപോർട്ടിൻ്റെ മോൾ ഭാഗത്താണ് ഡിപ്പാർച്ചർ. തായയാണ് അറൈവൽസ്. അറൈവൽസ് നോക്കിയിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേയിങ് ഏരിയ ഒക്കെ കൊടുത്തിട്ട് ഫുൾ അടിപൊളിയായിട്ട്. അവിടെ പ്ലേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വരുന്ന സമയത്ത് കണ്ടിരുന്നോ ഇവിടെ ചെസ് അതൊക്കെ ആയിട്ട്. നമുക്ക് വേണമെങ്കിൽ താഴെ യാ വി ക്യാൻ ഗോ, വിൽ ഗോ. അപ്പോൾ താഴെ പോയിട്ട് ഇരിക്കാം. മൂപ്പറ ഫ്ലൈറ്റ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ടാണ്. പക്ഷേ പോകുന്നില്ല, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഇല്ലി കഫേ എന്ന് പറഞ്ഞ കഫേ ഷോപ്പ് വരുന്നു. നമുക്കിവിടെ ഫ്ലൈറ്റും ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അവിടെ നമ്മുടെ ഗൾഫെയറിൻ്റെ പുറകത്തെ ടെയിൽ കാണുന്നുണ്ട്. അത്തരത്തിൽ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പക്ഷേ വളരെ കുറച്ച് ബഹ്റൈൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് മൊമെൻറ്റ്സ് വളരെ കുറച്ച് പാസഞ്ചേഴ്സ് മാത്രമേ ഉള്ളൂ. വളരെ റെയറാണ്. പാസഞ്ചേഴ്സിൻ്റെയൊക്കെ വളരെ വിരലിലുണ്ടാവുന്ന രീതിയിലുള്ള മാത്രം നമ്മൾ ഖത്തറായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇവിടെ വന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കും. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വന്ന സമയത്ത് തൊട്ട പുറകിലേക്കുള്ള ഗൾഫെയറിൻ്റെ വലിയൊരു ഫ്ലൈറ്റ് അടുത്ത് നമുക്ക് കാണാൻ പറ്റും, വളരെ അടുത്തായിട്ട്. താങ്ക് യു സോ മച്ച്. പുള്ളി വിടുന്നില്ല എനിക്ക് താകെ 10 മിനിറ്റുള്ള ബോർഡിങ്ങിന്. എന്നിട്ട് പോലെ എന്നിട്ട് പോകുന്ന സമയത്ത് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നാസർ താങ്ക് യു സോ മച്ച്, വിൽ സി യു അഗൈൻ. യല്ല അസ്സലാമു അലൈക്കും, ബൈ ബൈ ബൈ. അപ്പോൾ പുള്ളിയുടെ ബി ആണ്. ഐ വിൽ മെസ്സേജ് യു വാട്സപ്പ് ആൻഡ് ഇൻസ്റ്റഗ്രാം. ഓക്കെ. പുള്ളിയുടെ ബി ആണ്, നമ്മുടെ എ ആണ്. നമ്മുടെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്, പുള്ളിയുടെ വരുന്നത് ബാക്ക് സൈഡിലാണ്. എനിക്ക് 3:30 അതായത് 3:45 ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം 3:30 അതിനോട് പോലെ 10 മിനിറ്റ് കൂടി ഉണ്ടല്ലോ, നീടെ ഇരിക്കി പോലാ സംസാരിക്കാം മിണ്ടാ പറയാന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചിരുത്താണ്. നല്ലൊരു മനുഷ്യൻ. നമ്മൾ പരിചയപ്പെട്ട ഒമാനി നാസറിനെ പറ്റി പറയുകയാണെങ്കിൽ, നാസർ ഒരു എന്താ പറയുക, ഒരു ആർജയാണ്. ആർജ എന്ന് വെച്ചാൽ നമ്മുടെ ടെലിവിഷനുകാരൊക്കെ ചെയ്യുന്ന ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നത് പോലെ പുള്ളിയുടെ വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസിറ്റ് വിസയൊക്കെ മീൻ ബഹ്റൈൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ബഹ്റൈൻ വരുന്നത്. ബഹ്റൈൻ എന്ന് പറയുന്നത് ഈ സൗദി ഒമാനികളൊക്കെ വരുന്നത് അധികവും ഒരു പ്ലഷർ ട്രിപ്പായിട്ടാണ്. നമ്മളിപ്പോൾ തായ്ലാൻഡ് പോയിട്ട് എന്തൊക്കെ നടക്കുന്നു അതിലും ഉപരിയായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ കാര്യങ്ങൾക്ക് പല കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു 1 നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ പബ്ബുണ്ട്, ബാറുണ്ട്, ഇന്ത്യൻസ് ബാറുണ്ട്, കേരള ബാറുണ്ട്. അത്തരത്തിൽ ഒരുപാട് ഈ ബാറിലൊക്കെ വെച്ച് പോകുന്നതും ഈ സൗദികളൊക്കെ സൗദി ഡ്രസ്സിലാണ്. അതായത് നമ്മുടെ വൈറ്റ് ഖത്തറ ഇട്ടിട്ടാണ്, ഖത്തറ അല്ലെങ്കിൽ ആ തൂപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിലാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ പുള്ളി അങ്ങനത്തെ ഒരാളല്ല, പുള്ളി പ്രൊഫഷണൽ ആണ്. അപ്പോൾ പ്രൊഫഷണൽ അതായത് ജോലിപരമായിട്ടുള്ള ആവശ്യത്തിന് വന്നതാണ്. അപ്പോൾ നമ്മൾ ഈ താമസിക്കുന്ന ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ചോദിക്കും നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടോ, ഇത് താല്പര്യമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പുള്ളി ഒന്നും വേണ്ട, കിടന്നുറങ്ങണം, ആ രീതിയിലാണ് പുള്ളിയുടെ ഒരു മെൻറ്റാലിറ്റി. അപ്പം അങ്ങനത്തെ മനുഷ്യനാണ്. പക്ഷേ ബഹ്റൈൻ അധികം ഒരു 90% ആളുകളും ടൂറിസ്റ്റായിട്ട് ഈ സൗദിയിൽ നിന്നും ഒമാനിന്നൊക്കെ വരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് വീക്ക് ഡേയ്സിലാണ്. വീക്കെൻഡിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കുന്നതാണ് പറഞ്ഞത്. ഹോട്ടലൊക്കെ ഫുള്ള് ബുക്കിംഗ് ആയിരിക്കും, ഫുള്ള് തിരക്കായിരിക്കും. വീക്കെൻഡ് ഡേയ്സിലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ വീക്ക് ഡേയ്സിലായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. മറ്റൊരു കാര്യം എടുത്ത് പറയാനുണ്ട്, ഈ പ്ലഷർ ട്രിപ്പായിട്ട് വരുന്നതിൽ അധികം സൗദികളൊക്കെ ചെറുപ്പക്കാരുള്ള പ്രായമുള്ള വലുപ്പമാരൊക്കെയാണ് വരുന്നത്. ഈ അറബിക് ഡ്രസ്സ്, ഈ വൈറ്റ് ധൂപ്പൊക്കെ ഇട്ടിട്ട് വരുന്നത് മിക്കവാറും ഒരു 40 above അല്ലെ 50 above ആണ്. 40 above എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വയസ്സിൻ്റെ അടുത്ത് അടുത്താവും. അപ്പോൾ 50 above ആണെങ്കിൽ വേണമെങ്കിൽ പറയാം, അത്തരത്തിലുള്ള വലിയ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് വരുന്നത്. നമ്മുടെ 15A യിലെത്തി, നമ്മുടെ 20A ആണ്. ഇനിയും മുന്നോട്ട് പോകണം. സ്മോക്കിംഗ് റൂം ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ടോയ്ലറ്റ് കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ നിന്നാണ്. ഹോട്ടലാണ്, ബഹ്റൈൻ എയർപോർട്ട് ഹോട്ടൽ ഇവിടെ ഉണ്ട്.
ട്രാൻസ്ഫർ ഫ്ലൈറ്റിൻ്റെ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് ഒന്ന് ഫ്രഷാണ്. ഒരു 3 മണിക്കൂറത്തെ ജേണിയാണ് നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇതിവിടുത്തെ സ്മോക്കിംഗ് ഏരിയ. ഈ കൂട്ടിനുള്ളിലോട്ട് കയറുക, സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ പോയിട്ട് സ്മോക്ക് ചെയ്യാം. പുറത്തേക്ക് സ്മെല്ലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ഡോറൊക്കെ വെച്ചിട്ട് സ്മോക്കിംഗ് ഏരിയ. എക്സ്ചേഞ്ച് കൗണ്ടർ ഉണ്ട്, എന്നിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഖത്തറിലൊക്കെ ഉണ്ട്, ട്രാവൽ കറക്സി എക്സ്ചേഞ്ച് ഇവിടെ ഉണ്ട്, ബഹ്റൈനിലുണ്ട്. എയർപോർട്ടിൻ്റെ അകത്ത് ഒരുപാട് എക്സ്ചേഞ്ചസ് ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ഒരു എക്സ്ചേഞ്ച് മാത്രമല്ല, ഗ്ലോബൽ എക്സ്ചേഞ്ച്, അങ്ങനെ ഒരുപാട് ചെറിയ കിയോസ്കുകളായിട്ടും അത്തരത്തിൽ ഒരുപാട് എക്സ്ചേഞ്ചുകളുണ്ട്. ബഹ്റൈനിലെ എയർപോർട്ടിൽ ഫ്രീ ഇൻ്റർനെറ്റ് ഉണ്ട്. വന്ന സമയത്ത് ഞാൻ ഫ്രീ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ പിക്ക് ചെയ്യാൻ വന്ന ആളെ മെസ്സേജ് അയച്ചത്. പക്ഷേ തിരിച്ച് പോകുമ്പോഴത്തേക്ക് ഫ്രീ ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല. ആ സമയത്ത് തന്നെ മെസ്സേജിൽ വന്നിരുന്നു ഒരു 6 മണിക്കൂർ ഫ്രീ ഇൻ്റർനെറ്റാണ് അത്. അപ്പോൾ വൺ ടൈം ഈ ഒരു ഫോണിൽ ഫ്രീ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ ഫോണിൽ വീണ്ടും കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ പൈസ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു ചാർജാണ് അവർ ഈടാക്കുന്നത്. അപ്പം വൈഫൈ ഇല്ലാതാണ് ഇപ്പോൾ എയർപോർട്ടിൽ ഞാൻ നിൽക്കുന്നത്. നമ്മുടെ ഖത്തറിലൊക്കെ ഫ്രീ വൈഫൈ എയർപോർട്ടിൽ. നമ്മുടെ 20A ഗേറ്റിന് മുമ്പിൽ എത്തി. പക്ഷേ അവിടെ തിരക്കൊന്നും ഇല്ല, അവരിതുവരെ തുറന്നിട്ടില്ല. കൗണ്ടർ ബോർഡിംഗ് തുടങ്ങിയിട്ടില്ല. 3:45 ആണ്, 3:43 ആയി. വേദന സമയമുണ്ട്, ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള ടോയ്ലറ്റിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആവാം, അതിനുശേഷം വീണ്ടും തിരിച്ചു വരാം. നല്ല ബാത്റൂമിൽ പോയി മുഖമൊക്കെ കഴുകുന്ന ഫ്രഷായി. നല്ല ബാത്റൂം കേട്ടോ, നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം, നല്ല ഖത്തറിലെ പോലത്തെ നല്ല ക്ലീൻ ബാത്റൂം. പിന്നെ എയർപോർട്ടിൻ്റെ തിരക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ എയർപോർട്ട് വലിയ എയർപോർട്ടോ നല്ല എയർപോർട്ടോ ആയിട്ട് കാര്യമില്ലല്ലോ, അതിൽ വന്നു പോകുന്ന ഫ്ലൈറ്റുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഖത്തർ എയർവേസിൽ ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് പല ഡെസ്റ്റിനേഷനും പോകുന്നുണ്ട്. അപ്പോൾ ഖത്തറിൽ വരുന്ന എല്ലാ പാസഞ്ചേഴ്സും എല്ലാവരും ജോലിക്കോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളായിട്ട് ഖത്തറിൽ വരുന്നല്ല, അവർ മറ്റേ കണക്ഷൻ ഫ്ലൈറ്റ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് ഖത്തർ എയർപോർട്ട് ഇത്ര നല്ല തിരക്ക്. ഗൾഫ് എയർ ഖത്തറിൻ്റെ ഖത്തർ എയർവേസായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഖത്തർ എയർവേസിന് നമുക്ക് എമിറേറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ആ ഒരു തിരക്ക് നമുക്കതിൽ കാണാൻ പറ്റും എയർപോർട്ടിൽ. ഇവിടെ ഗൾഫ് എയറാണ് ഈ ബഹ്റൈൻ്റെ എയർലൈൻസ്. അപ്പോൾ അതിൻ്റെ തിരക്കൊന്നും ഇവിടെ ഈ ഒരു എയർപോർട്ടിൽ കാണുന്നില്ല. അത്ര വലിയ കണക്ഷനോ കാര്യങ്ങളൊന്നും ഗൾഫ് എയർ നടത്തുന്നില്ല. ഇത് ഇവിടെ നമ്മൾ വന്ന കൗണ്ടറിൽ ആൾ വന്നിട്ടുണ്ട്, പക്ഷേ ലൈനും കാര്യമൊന്നുമില്ല. ഏതായാലും നമുക്ക് പോയി നോക്കാം, തുറന്നിട്ടുണ്ടെങ്കിൽ കയറാലോ. നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു വന്നത്, ഓപ്പൺ ആയിട്ടില്ല. ഇതാണ് നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് എന്ന് തോന്നുന്നു. എയറോ ബ്രിഡ്ജ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് കണക്ട് ചെയ്തിട്ട് ഇതിലാണ്. നമ്മുടെ ഒമാനി ഉണ്ടല്ലോ, ഒമാനി എന്നോടിപ്പോൾ പറഞ്ഞു ഈ ഒരു ബ്രിഡ്ജിന് അവർ തമാശ രീതിയിൽ പറയുന്നത് ഹാപ്പിനെസ് ഓഫ് എന്താണ് വാക്ക പാത്ത്, ഹാപ്പിനെസ് ഓഫ് പാത്ത്, അങ്ങനെ എന്തോ, അത് സന്തോഷത്തിലേക്ക് പോകുന്ന വഴി എന്നുള്ളത്. കാരണം നമ്മൾ യാത്ര പോകാണല്ലോ. പക്ഷേ ഞാൻ തിരിച്ചു പറഞ്ഞു, നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് അല്ലെങ്കിൽ ഖത്തറിലോട്ടോ അല്ലെങ്കിൽ ഒമാനിലോട്ടോ ജോലിക്ക് വരുന്ന ആൾക്ക് അത് ഹാപ്പിനെസ് ഓഫ് എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ഒരു വർഷം 2 വർഷമൊക്കെ കഷ്ടപ്പാടെ ഇരിക്കുന്നതായിരിക്കും ജോലി ചെയ്യണമെന്നുള്ളത്. ടൂറിസ്റ്റായിട്ട് ഇങ്ങനെ കറങ്ങാൻ പോകുന്ന സമയത്ത് അതൊരു ഹാപ്പിനെസ് തന്നെയാണ്. നമ്മൾ സാധാരണ എയർപോർട്ടിൽ ഈ സെക്യൂരിറ്റി ചെക്കിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലാപ്ടോപ്പൊക്കെ പുറത്തെടുക്കണം, ചാർജർ ലാപ്ടോപ്പ്. പക്ഷേ ഇവിടെ ബഹ്റൈനിൽ വന്ന സമയത്തും അതേപോലെ തന്നെ അറൈവൽസും ഡിപ്പാർച്ചറും പോകുന്ന സമയത്തും ലാപ്ടോപ്പ് ബാഗിലുണ്ടായിരുന്നു. ഞാൻ പറയുകയും ചെയ്തു ലാപ്ടോപ്പ് ബാഗിലുണ്ട്, വേണ്ട, എടുക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ ബാഗിൽ തന്നെ വെച്ചാൽ മതി എന്നുള്ളത്. അത്തരത്തിലാണ് സ്കാനിങ്. പക്ഷേ ഖത്തറിലായാലും നമ്മൾ ഇന്ത്യയിൽ നാട്ടിലായാലും എല്ലായിടത്തും ലാപ്ടോപ്പ് പുറത്തെടുത്താലേ അവർ പ്രത്യേകിച്ച് സെപ്പറേറ്റ് സ്കാൻ ചെയ്യാൻ. ഇപ്പോൾ ഞാനിത് അവിടെ ഇരിക്കുകയാണ്, ആ ഒരു എയർപോർട്ടിൻ്റെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഫ്ലൈറ്റിന് റിവേഴ്സ് ഗിയർ ഇല്ല, ഇതേപോലെ തന്നെ പുഷ് എന്താണ് പുഷ് ബാക്ക് അങ്ങനെയാണെന്ന് പറയുന്നത് ഇതിന്. ആ ഈ ഒരു ട്രക്കിന് പറയുന്നത് പുഷ് ബാക്ക് എന്നുള്ള ഇതാണ്, പുഷ് ബാക്ക് ആണിത് ഈ കാണുന്നത്. അതായത് ഫ്ലൈറ്റിനെ റിവേഴ്സ് എടുക്കാൻ സഹായിക്കുന്ന സാധനം, അതൊരു ട്രക്ക്, ചെറിയൊരു ട്രക്ക്. അതിങ്ങനെ പുഷ് ബാക്ക് ആയിട്ട് ഇങ്ങനെ തള്ളിക്കൊടുക്കും, അതിനുശേഷം ആ ഒരു കണക്ഷൻ അവിടെ നിന്ന് വിടും, പിന്നീട് അത് ഓട്ടോമാറ്റിക്കായിട്ട് നോർമലായിട്ട് ഫ്ലൈറ്റ് മുന്നോട്ട് പോകും. പുഷ് ബാക്ക് ചെയ്ത് അവിടം വരെ എത്തിച്ചു, ഇനിയിപ്പോൾ അതെ അതയച്ച് മാറ്റാണ് ആ കണക്ഷൻ. അതിന് ശേഷം നമ്മൾ ഫ്ലൈറ്റ് നോർമലായിട്ട് പോകും. അയക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എയറോ ബ്രിഡ്ജ് വഴി ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. നമ്മൾ ഈ ഒരു ബഹ്റൈനിൽ നിന്ന് കൈറോയിലേക്ക് 3 മണിക്കൂറും 10 മിനിറ്റാണ് കാണിക്കുന്നത്.
അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫ്ലൈറ്റിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഖത്തറിന്ന് വന്ന പോലെ ആയിരിക്കില്ല. എൻ്റെ കയ്യിൽ യു എസ് ബി ചാർജർ കയറ്റിയിട്ടുണ്ട്, യു എസ് ബി കേബിൾ, ചാർജറല്ല കേബിൾ. കാരണം വെച്ചാൽ നമ്മൾ ഹാൻഡ് ലഗേജ് മാത്രമേ ആയതുകൊണ്ട് പവർ ബാങ്ക് നമുക്ക് കയ്യിൽ കരുതാൻ പറ്റില്ല. ലഗേജ് ഇല്ലാത്തതുകൊണ്ട് പവർ ബാങ്ക് എപ്പോഴും ലഗേജിലേക്ക് ഇടാൻ പറ്റില്ല, ഹാൻഡ് ലഗേജിൽ ഹാൻഡ് ബാഗേജിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഫോണിൻ്റെ ബാറ്ററി ഇങ്ങനെ പെട്ടെന്ന് തീരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ നമ്മുടെ ഗൾഫ് എയറിലൊക്കെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എയർലൈൻസിലൊക്കെ യു എസ് ബി പോർട്ടുണ്ട്. ഇത് വലിയ ഫാസ്റ്റ് ചാർജൊന്നും ആയിരിക്കില്ല, എന്നാലും അത്യാവശ്യം ഒരു 3 മണിക്കൂറോളം കുത്തിവെച്ചാൽ കുറച്ചെങ്കിലും കയറി പോകും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ചാർജ് കുത്തിയപ്പോൾ വന്നിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഹൈറ്റ് നല്ല രസമാണ്. കാരണം ഈജിപ്ത് ഈജിഷ്യന്മാർ മെസ്സിലുകളൊക്കെ എന്താ പറയുക, ഒരു വിവരമില്ല എന്നൊക്കെ പറയുന്നൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ ഖത്തറിലെ. ഇവർ ഫാമിലിയിലും കുടുംബമായിട്ടൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് വന്നൊക്കെ പലരും പല രീതിയിൽ വന്നിരിക്കുന്നതൊക്കെ പല സീറ്റിലൊക്കെ തോന്നിയ പോലെ ഒരുമിച്ചിരിക്കും. സീറ്റുകൾ സീറ്റ് നമ്പർ ഫോളോ ഒന്നും ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയൊക്കെയാണ്. അതായത് ക്യാബിൻ ക്രൂ വന്നിട്ട് പറയണം ഇത് നിങ്ങളെ സീറ്റല്ല, ഇവിടെ നിന്ന് മാറണം എന്ന രീതിയിലാണുള്ളത്. അപ്പോൾ അത് അത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ട്രാഫിക്കാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന സ്ക്രീൻ ഒരു പ്രത്യേക നമ്മൾ പ്രൈവസി ഉണ്ട്. നമ്മൾ തൊട്ടടുത്തായിരിക്കുന്ന ആൾ എന്താണ് കാണുന്നത് എന്ന് കാണാൻ പറ്റില്ല. നമ്മൾ കാണുന്നത് നമുക്ക് വളരെ നമ്മളിരിക്കുന്ന സീറ്റിൻ്റെ ഇതിൻ്റെ എന്താ പറയുക ഹെഡ്റെസ്റ്റ്, അത് നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മളിപ്പോൾ നല്ല ഒരു ഓർക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തല അങ്ങനെ കുടുങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ട് പോകുമല്ലോ. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈറ്റിനനുസരിച്ച് നീക്കാനും പറ്റും കേട്ടോ. മേലോട്ടോട്ടോ മൂന്ന് ടൈമായി, 4:30 ഇതുവരെ ഫ്ലൈറ്റ് വിട്ടിട്ടില്ല. പാസഞ്ചേഴ്സൊക്കെ കയറിയിട്ടുണ്ട്, ഡോറൊക്കെ അടച്ചതെന്ന് തോന്നും. പിന്നെ 3 മണിക്കൂറുള്ള ജേണി ആയതുകൊണ്ട് തന്നെ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ തരും, നമുക്ക് പടങ്ങൾ കാണണമെങ്കിൽ കാണണം. യു എസ് ബി വിചാരിച്ച പോലെ ഒന്നും ഇട്ടോ, നല്ല ഫാസ്റ്റ് ചാർജർ തന്നെയാണ് കേട്ടോ. അത് പെട്ടെന്ന് പെട്ടെന്ന് ചാർജ് ആകുന്നുണ്ട്. ഞാനിപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, എഡിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ സമയത്ത് തന്നെ ഇത് ചാർജ് ആവുകയും ചെയ്യുന്നുണ്ട്. ഹെഡ്സെറ്റ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് പടങ്ങൾ കാണാം, എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹെഡ്സെറ്റ് വന്നിട്ടുണ്ട്. സമയം 4:48, സമയം ഇപ്പം 5 മണിയായി, കറക്റ്റ് 4:58 5 മണിയായി, 1/2 മണിക്കൂർ ലേറ്റാണ്. ഇപ്പോൾ ഫ്ലൈറ്റ് ഇത് റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നേരത്തെ കണ്ടിട്ടില്ല, അവർ പുഷ് ചെയ്ത് ബാക്കോട്ട് എടുക്കുന്ന അത്തരത്തിൽ ഫ്ലൈറ്റ് റിവേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവ ആ ഫ്ലൈറ്റിൻ്റെ ചിറകൾ തമ്മിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ ശ്രദ്ധിച്ചത്. ഇല്ല തട്ടിയിട്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ റൺവേയിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഇതേ സമയം നോക്കിയിട്ട് 5 മണി. പക്ഷേ ഖത്തർ ഏകദേശം ഒരു 10 പോകുന്നൊരു നല്ലൊരു സീൻ ഉണ്ടായിരുന്നു, പക്ഷെ മിസ്സായിപ്പോയി, എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തൊക്കെയോ സാധനങ്ങൾ നോക്കാം, എത്ര ഇവിടെ കിട്ട. ചിക്കൻ റൈസ് ആണോ എന്നറിയില്ല, എന്താണിത് ചിക്കൻ്റെ എന്തോ ഒരു സാധനം. ഇരിക്കുന്ന സ്പൂണൊക്കെ സ്റ്റീലിൻ്റെ സ്പൂണാട്ടോ, വലിയ കട്ടിയില്ലെങ്കിലും എന്നാലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് ഒന്നുമില്ല, സ്റ്റീലിൻ്റെയാണ്.
കഴിച്ചു കഴിഞ്ഞു അടുത്ത ഡ്രിങ്ക്സ് ഉണ്ട്, കോഫി ഉണ്ട്, ചായ ഉണ്ട്, ജ്യൂസ് ഐറ്റംസ് ഉണ്ട്, പിന്നെ പെപ്സി സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്. ഞാനൊരു കോഫിയാണ് പറഞ്ഞത്, കോഫി വന്നിട്ടുണ്ട്, പിന്നെ പൗഡർ മിൽക്ക് വിത്തലുണ്ട്, ഷുഗർ ഉണ്ട്. അപ്പം ചായ അല്ല കോഫിയും കുടിച്ചിട്ട് എല്ലാ ഉറക്കം കൂടി അതൊന്ന് പോകും. പിന്നെ ഇപ്പോൾ പടം മുഴുവനായിട്ട് കാണുക, എഡിറ്റിങ് ചെയ്യുക, നേരെ 2 മണിക്കൂർ കൊണ്ട് കയറുമ്പോൾ നമുക്കൊരു ഫോം കിട്ടിയിട്ടുണ്ട് ഗൾഫെയറിന്. അതായത് എന്താ പറയുക, ഈജിപ്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഫോം, അത് ഈജിപ്ഷ്യൻസ് മിസ്രികൾക്ക് വരെ കൊടുക്കുന്നുണ്ട്. പക്ഷേ രണ്ട് ടൈപ്പാണ്, ഫോറിനേഴ്സിന് വേറെയും മിസ്രികൾക്ക് വേറെയും. ഇപ്പം സമയം 7:30 ഇപ്പോഴും നല്ല വെട്ടവും വെളിച്ചും പുറത്ത് ഇരുട്ടായിട്ടില്ല, രാത്രി 7:30, അതായത് ഈവനിങ് നൈറ്റ് 7:30 ഇപ്പം. 2018 മൂവി നല്ലോണം എൻജോയ് ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ അനൗൺസ്മെൻറ്റ് വന്ന് ലാൻഡ് ചെയ്യാനായി, സമയം 7:30. അപ്പോൾ ഹെഡ്സെറ്റ് കളക്ട് ചെയ്യാൻ ആൾക്കാർ വരുന്നുണ്ട്. മുമ്പൊന്ന് ഹെഡ്സെറ്റ് കളക്ട് ചെയ്യാനുള്ള സീറ്റിൽ നിന്നിട്ട് പോകാനാണ്. ഇപ്പോൾ ലാൻഡിങ്ങിന് മുമ്പായിട്ട് തന്നെ ഹെഡ്സെറ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെഡ്സെറ്റ് കൂടി കൊടുക്കണം, ഇനിയിപ്പോൾ പടം കാണാൻ പറ്റില്ല. ഇപ്പോൾ 7:30 8:05 നമ്മുടെ ഫ്ലൈറ്റ് കയറോയിൽ ലാൻഡ് ചെയ്യാൻ. അപ്പം ഈയൊരു വെട്ടം വെളിച്ചൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കും. ഞാൻ വിചാരിച്ച് ഫുള്ള് ഇരുട്ടായിരിക്കും, 8 മണിയായാലും രാത്രി ഒന്നും കാണാനൊന്നും പറ്റില്ല. നോക്കുമ്പോൾ ശരിക്കും ഈ വൈകിട്ട് ഒരു 5 മണിൻ്റെ ഒരു പ്രതിനിധി, ഒരു 5 മണിയായ പോലെ ഉണ്ട് നമ്മുടെ കാഴ്ചകൾ കാണാം, പുറത്തുള്ള കാഴ്ചകളാണ്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് ലാൻഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ ഓൺ ടൈമാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ സമയം തെറ്റും. കാരണം ഓൾറെഡി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത് കുറച്ച് ഡിലേ ആണ്, ഒരു 10-15 മിനിറ്റോളം ഡിലേ ആയിരുന്നു. ഇവിടെ ഖത്തർ ടു ബഹ്റൈൻ, മനാമ, മനാമ ടു ഈജിപ്ത്. ക്യാപ്റ്റൻ അനൗൺസ്മെൻറ്റ് വന്നു, ക്യാബിൻ ക്രൂ ടേക്ക് യുവർ സീറ്റ് ഫോർ ലാൻഡിങ്. രാത്രി 7:45 സമയങ്ങൾ കാണുന്ന ഈ ഒരു വെട്ടം കളിച്ചോ, ഇതേപോലെയായിരുന്നു എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു അനുഭവം. ഞാൻ യൂറോപ്പിൽ പോയ സമയത്ത് ഇതേപോലെ വൈകിട്ടായിരുന്നു അവിടെ ഫ്രാൻസിൽ ലാൻഡ് ചെയ്ത്, ഏകദേശം ഇതേ സമയം തന്നെ തോന്നുന്നു. നല്ല വെട്ടം വിളിച്ചു എനിക്ക് ആകെ നമ്പറ്, കാരണം നമ്മളിപ്പോൾ 6 മണി കഴിഞ്ഞാൽ തന്നെ ഇരുട്ടായി, പക്ഷേ 8 മണിയായിട്ടും ഇരുട്ടായിട്ടില്ല ഇവിടെ. ഇപ്പോഴും വെയിലിൻ്റെ ഇത് കാണാം നമുക്ക്, ഇനിമേട് ഇവിടുന്ന് കാണാം കേട്ടോ. ഇവിടെ പോയി ഇപ്പം കണ്ടല്ലോ, പിരമിഡിനെ കാണുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന്. അയ്യോ, ഫ്ലൈറ്റ് അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചു നോക്കിയേട്ടാ, കത്തി ജ്വലിക്കാണ്. രാത്രി 7:30, സൂര്യൻ ഉറക്കമൊന്നുമില്ല ഇടോ. ഈ ഫ്ലൈറ്റിൻ്റെ ചിറകിൻ്റെ ഈ ഒരു ഭാഗമല്ലേ, ഇതൊക്കെ നീങ്ങുകയൊക്കെ ചെയ്യും. അത് ഈ ഒരു സാധനം മൂടി വെച്ച സാധനം ഇങ്ങനെ പൊന്തിയൊക്കെ വരും, അതായത് ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഇത് പൊന്തും. അത് കാറ്റ് പിടിച്ചിട്ട് ഈ ഫ്ലൈറ്റിൻ്റെ സ്പീഡൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അതൊക്കെ. ഇത്തരത്തിലിപ്പോൾ മൂടി വെച്ചിരിക്കുന്ന സാധനം പൊന്തിയിട്ട് കാറ്റിനെ തടഞ്ഞു നിർത്തുന്ന ഒരു ഇതിൽ, അപ്പോൾ എന്താവും ഫ്ലൈറ്റിൻ്റെ വേഗത ലാൻഡിങ്ങിൻ്റെ സമയത്ത് കുറയും. എന്താ ചെയ്യുക ഇപ്പം, നമ്മുടെ കേരളത്തിനെക്കാട്ടും കിട്ടാനുള്ള കേരളത്തിലെ ആൾക്കാർ ഒന്നെങ്കിലും ഫ്ലൈറ്റ് നിർത്തിക്കഴിഞ്ഞാൽ എണീച്ച് നിൽക്കും. ഇത് നിർത്തിയിട്ടില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ബാഗൊക്കെ എടുത്ത് തുടങ്ങി നിൽക്കൽ മാത്രമല്ല. അപ്പോൾ തന്നെ ഫ്ലൈറ്റ് നിർത്തുമ്പോഴത്തേക്ക് എല്ലാവരും എണീറ്റ് നിന്നിട്ടുണ്ട്, എല്ലാ ചങ്ങന്മാരും എണീറ്റ് നിന്നിട്ടുണ്ട്. കാരണം ഫ്ലൈറ്റ് നിർത്തി എയറോ ബ്രിഡ്ജ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എയറോ ബ്രിഡ്ജ് കണക്ട് ചെയ്തിട്ടില്ല, അതുപോലെ ഫോൺ വിളിക്കുന്നത്, ഞാൻ എത്തി, ഇതാ എന്നെ വന്ന് പിക്ക് ചെയ്തോളൂ, ഞാൻ ഇവിടെ ഉണ്ട്. എല്ലാവരും എണീക്കുന്നുണ്ടാണ്, ഭയങ്കര ഹൈഫൈ ആണ് കേട്ടോ. എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലുള്ളത് എനിക്ക് വൈഫൈ കണക്ട് ചെയ്തത്, അതായത് എയർപോർട്ട് ഫ്രീ വൈഫൈ കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നെറ്റും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആരാ വരുന്നത് വെച്ചിട്ടുണ്ട്, ഓൾറെഡി എൻ്റെ ഒരു ഫ്രണ്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിന് മെസ്സേജ് അയക്കാനൊക്കെ പറ്റും, ഞാനിങ്ങനെ എത്തിയിട്ടുണ്ട്, ഇനി നേരെ ലൊക്കേഷനിലേക്ക് പോകും പെട്ടെന്ന് കഴിഞ്ഞ് വിചാരിക്കുന്ന രീതിയിൽ. അപ്പോൾ അതിന് ഞാനൊരു തമസ് കാരണം ഞാൻ വിചാരിച്ചില്ല എയർപോർട്ടിൽ പോയിട്ട് കണക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പക്ഷേ എയർപോർട്ടിലെത്തി ഫ്ലൈറ്റ് തന്നെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റും. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി തുരുതുറ മെസ്സേജ് വരുന്നുണ്ട് വൈഫൈ കണക്ട് ചെയ്തവരുണ്ട്. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയത് ഈജിപ്തിലേക്ക് കാലം കുത്തിയിരിക്കുകയാണ്, കാലം മണ്ണിലേക്ക് കുത്തിയിട്ടില്ല, എയറോ ബ്രിഡ്ജിൽ കുത്തിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ 16-ാമത്തെ പുതിയ രാജ്യം, ആഫ്രിക്കയിലെ ആദ്യത്തെ രാജ്യം. സമയം നോക്കൂ, 8:10 എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. താഴെ വേറെ എനിക്കൊന്ന് ഡിപ്പാർച്ചർ ആയി എനിക്ക് തോന്നും.
പുതിയ അറൈവൽസ്. നമ്മൾ നമ്മുടെ എങ്ങോട്ടേക്കെന്ന് അറിയാതെ പോവാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ ഖത്തർ ഐ ഡി വെച്ചിട്ടാണ് വിസ എടുക്കുന്ന, ഓണറേബിൾ വിസയാണ് ഖത്തർ ഐ ഡിയുള്ള ആൾക്കാർക്ക് എന്നാണ് കേട്ടത്. അപ്പോൾ അത് പ്രകാരം ഞാൻ പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഫ്ലൈറ്റിനുള്ള നേരെ മൂത്രിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ പോയിട്ടില്ല. കാരണം എൻ്റെ രണ്ട് സീറ്റിലും രണ്ട് സ്ത്രീകളായിരുന്നു. അപ്പോൾ അവരെയൊക്കെ തട്ടി മാറ്റിയിട്ട് പോകാന്ന് വെച്ചാൽ കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിടിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് എയർപോർട്ടിൽ ഒന്ന് ഫ്രഷായിട്ട് വരണം. ഈജിപ്തിൻ്റെ പബ്ലിക് ടോയ്ലറ്റ് എയർപോർട്ടിൻ്റെ അകത്തുള്ള ടോയ്ലറ്റ് വന്നിരിക്കുന്നത്. ഈജിപ്ത് ഒരു മുസ്ലിം രാജ്യമായിട്ട് പോലും ഈ ഒരു ടോയ്ലറ്റിൻ്റെ അത് എയർപോർട്ടിൻ്റെ അകത്തുള്ള ടോയ്ലറ്റ് ഫ്ലഷ് ഇല്ല വെള്ളടിക്കാൻ. ഇത് യൂറോപ്യൻ സ്റ്റൈലാണ് ഇരിക്കുക. ടിഷ്യൂ ടിഷ്യൂ ഉപയോഗിച്ചോളാം. മുസ്ലിം രാജ്യമായിട്ട് പോലും ഇത്തരത്തിലാണ് എയർപോർട്ടിൽ കാണുന്നത്. ബാത്റൂം കയറി ഒന്ന് ഫ്രഷായി പുകന്ന് കഴുകി. ബാത്റൂമിന് കുഴപ്പമൊന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പക്ഷേ ടോയ്ലറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നടക്കുകയാണ് ഇങ്ങനെ. ഇപ്പോൾ സമയം 8:45. ഈ 8:45 തന്നെയാണ് നമ്മുടെ ഖത്തറിലും ബഹ്റൈനിലും ഒക്കെ. സമയത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം സമയം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കൂടെ വന്ന ഒമാനി പറഞ്ഞു തണുപ്പ് സമയത്ത് ഇവിടുത്തെ സമയത്തിന് മാറ്റം വരാറുണ്ട് എന്നുള്ളത്. എൻട്രി വിസ, ഗെറ്റ് വിസ സ്റ്റിക്കർ അറ്റ് ദ ബാങ്ക് കൗണ്ടർ, എന്തൊക്കെയാണ് ഇങ്ങോട്ടൊക്കെ പോകേണ്ടത്. പിരമിഡ്സിൻ്റെ ഒക്കെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ കുട്ടികൾ കളിക്കുന്ന പോലത്തെ. വെൽക്കം ടു ഈജിപ്ത്. ഈജിപ്തിൻ്റെ പീക്ക് പെയിൻ്റ് ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ പോകുന്നത് ഇമിഗ്രേഷനിലോട്ടാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഏകദേശം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ, നാട്ടിൽ ഫ്ലൈറ്റിൽ മീൻസ് എയർപോർട്ടിൽ ഇറങ്ങിയ പോലെ തന്നെ അവസ്ഥ. പിന്നെ നാട്ടിലാണെങ്കിൽ ഒന്നുമില്ലെങ്കിലും ആരെങ്കിലും പറയാനുണ്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ലൈനൊക്കെ ഫോളോ ചെയ്യുന്നത്. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ എങ്ങോട്ട് പോകണോ എന്താണെന്നറിയില്ല. ഏതായാലും എല്ലാവരും ഇമിഗ്രേഷനിൽ പോകുന്നത്, അതേപോലെ തന്നെ ഞാനും പോകുന്നത്. ഇമിഗ്രേഷൻ കൗണ്ടർ എന്ന് പറഞ്ഞ് വി ഹാവ് ടു ഗെറ്റ് വിസ ഫ്രം ദ ബാങ്ക്. അതായത് ബാങ്ക് മിസ് ചെയ്യുന്നിട്ട് അവിടെ ഒരു കൗണ്ടർ ഉണ്ട്, അവിടെ പോകാൻ അങ്ങോട്ടേക്ക് പോകാൻ ആണെന്ന് തോന്നുന്നു. എൻട്രി വിസ കിട്ടിയിട്ടുണ്ട്, അവിടെ പോയി ചോദിച്ചോളൂ. എൻട്രി വിസ കിട്ടി കിട്ടുന്നു. അവിടെ പോയി കൗണ്ടറിൽ പോയി വിസ, ഞാൻ പറഞ്ഞു അതെ വിസ വേണം, $25. $25 ഇല്ല, $30 കൊടുത്ത് $5 ബാക്കി തന്നു. അതെ വിസ, എൻട്രി വിസ. ഇനി ഇതും കൊണ്ട് എമിഗ്രേഷനിൽ വീണ്ടും പോകണം. എത്രയേ ഉള്ളൂ, സിമ്പിൾ, വളരെ സിമ്പിൾ. ഐഡിയും ചോദിച്ചിട്ടില്ല, എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. പാസ്പോർട്ട് പോലും നോക്കിയിട്ടില്ല ചങ്ങാതി. തിരിച്ചു പോവാണ്, കൗണ്ടറിലൊക്കെ കാലിയായി, പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിക്കാം. ഇത്ര എളുപ്പത്തിൽ കഴിയുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല കേട്ടോ, വളരെ പെട്ടെന്ന്. ആദ്യം എനിക്കറിയാത്തതുകൊണ്ടാണ് സമയം എടുത്തത്. അല്ലെങ്കിൽ അവിടെ നേരെ പോയിട്ടുണ്ടെങ്കിൽ $25 കൊടുത്തു കഴിഞ്ഞാൽ ഇത് വിസ കിട്ടി, ഒരു മാസത്തെ വിസയാണ്. പിന്നെ എന്താ പറയുകയെ വരുന്നില്ല. പിന്നെ ഇമിഗ്രേഷൻ എന്ന് ചോദിച്ചു എന്താ പർപ്പസ്, ഞാൻ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞു. എന്താ പ്രൊഫഷൻ എന്ന് ചോദിച്ചു, ഞാൻ സെയിൽസ് മാർക്കറ്റിംഗ് ആണ് പറഞ്ഞു. ഇതിപ്പോൾ ബാഗേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ ഒരു സിം കാർഡ് എടുക്കണം, ഫ്രണ്ടുണ്ട് പുറത്ത് കാത്തേക്കുന്നത്, അവനൊന്ന് വിളിക്കണം. ഈജിപ്തിൻ്റെ പുറത്ത് ഇറങ്ങി, എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി. ഇവിടെ പുറത്തിറങ്ങി തന്നെ ലിമൂസിൻ്റെ കൗണ്ടർ അവിടെ ഉണ്ട്. പിന്നെ ഡ്യൂട്ടി ഫ്രീ ആൽക്കഹോൾ വെക്കുന്ന ഷോപ്പ് ഉണ്ട് ഇവിടെ തന്നെ, ഡ്യൂട്ടി ഫ്രീ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ കൊടുക്കുന്ന ഷോപ്പ്. പിന്നെ അതേപോലെ തന്നെ സിം കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സിം കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് ആ വോഡഫോൺ ഉണ്ട്, വി ഉണ്ട്, പിന്നെ റെൻ്റേ കാർ ഉണ്ട്, പിന്നെ എന്താണ് എത്തിസലാത്ത് ഉണ്ട്, ഓറഞ്ച്, ഇത്തരത്തിലുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ കൂടെ വർക്ക് ചെയ്ത, മുമ്പ് വർക്ക് ചെയ്ത ചങ്ങാതി പറഞ്ഞു നീ സിമൊന്നും എടുക്കേണ്ട, എൻ്റെ ആൾ, അതായത് അവൻ്റെ കസിൻ ഓൾറെഡി എന്നെ പിക്ക് ചെയ്യാൻ പുറത്തുണ്ട്, ജസ്റ്റ് പുറത്തിറങ്ങാം, അവൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിരും. അപ്പോൾ ഞാൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങട്ടെ. ഒന്നോ എയർപോർട്ടിന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഫുള്ള് തിരക്ക് വകളോ ഒൻ്റെ മോ, ഒരു രക്ഷയില്ല കേട്ടോ, പോലീസുകാർ വേറെ പട്ടാളങ്ങൾ. അങ്ങനെ ഈജിപ്തിൻ്റെ പുറത്തിറങ്ങിയത് എന്നെ പിക്ക് ചെയ്യാവുന്ന ആളാണ്. സൈസ് നോക്കി കേട്ടാലും ഞാൻ അവൻ്റെ മുമ്പിൽ ചെറിയ, അതായത് എൻ്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്ത ഈജിപ്ഷ്യൻ പോലുണ്ടായിരുന്നു. അപ്പോൾ അവൻ റിസൈൻ ചെയ്തിട്ട് ഈജിപ്തിൽ സെറ്റിലായി. അപ്പോൾ ഞാനിങ്ങനെ വരുന്നത് പറഞ്ഞപ്പോൾ അവൻ്റെ കസിൻ അയച്ചിരിക്കുന്നത്, അവൻ്റെ കസിനാണിത് മിസ്റ്റർ ഉമർ, ഉമറാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് എന്നെ ഇങ്ങനെ തപ്പി നടക്കായിരുന്നു. പിന്നെ ഇത്രയും വലിയ സൈസ് ആയതുകൊണ്ട് എന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. ഇപ്പോൾ പുള്ളിയുടെ കൂടെ ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോവാണ്.